ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒറ്റ സംഖ്യകൾ പഠിച്ചു, അതുപോലെ തന്നെ ഇരട്ട സംഖ്യകൾ, എണ്ണൽ സംഖ്യകൾ, ഇവയുമായി ബന്ധപ്പെട്ട കണക്കുകൾ, അത് കൂട്ടേണ്ടത് എങ്ങനെയാണ്, അവയുടെ എണ്ണം കാണേണ്ടത് എങ്ങനെയാണ്, ഇതുപോലുള്ള കണക്കുകളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് തുക കാണുക എന്നുള്ള മറ്റൊരു കണക്കിലേക്ക് വരികയാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും, 11+13+15+etc+31. അതായത് 11 ഒരൊറ്റ സംഖ്യയാണ്, അത് കഴിഞ്ഞാൽ 13 ഒരൊറ്റ സംഖ്യയാണ്, 15 ഒരൊറ്റ സംഖ്യയാണ്, എക്സെട്രാ 31 ഒരൊറ്റ സംഖ്യയാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഒറ്റ സംഖ്യയുടെ തുക തന്നെയാണ് കാണേണ്ടത്. ഒറ്റ സംഖ്യയുടെ തുക കാണാൻ നമ്മളൊരു സമവാക്യം പഠിച്ചിട്ടുണ്ട്, എൻ സ്ക്വയർ എന്ന ഒരു സമവാക്യം പഠിച്ചിട്ടുണ്ട്. എന്നാൽ പ്രത്യേകം ഓർത്തിരിക്കുക, എൻ സ്ക്വയർ എന്ന തുക കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് ആദ്യത്തെ എൻ ഒറ്റ സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം മാത്രമാണ് എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ, 1 മുതൽ തുടങ്ങുന്ന ഒറ്റ സംഖ്യയുടെ തുക കാണാൻ വേണ്ടി മാത്രമേ നമുക്ക് ഈ സമവാക്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ. എന്നാൽ ഇവിടെ 1 മുതലല്ല ഈ എണ്ണൽ ഒറ്റ സംഖ്യകൾ തുടങ്ങുന്നത്. ഇങ്ങനെ തുടങ്ങുന്ന ഒറ്റ സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം നമ്മൾ സമാന്തര ശ്രേണി എന്ന ടോപ്പിക്കിലാണ് പഠിക്കുന്നത്. എന്നാൽ ഈ സമവാക്യം ഉപയോഗിച്ചും ഈ കണക്ക് ചെയ്യാൻ പറ്റും, അതെങ്ങനെയെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് ഇതുപോലുള്ള ഒറ്റ സംഖ്യകൾ തരികയാണെങ്കിൽ ഈ സമവാക്യം ഉപയോഗിച്ച് ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ സമവാക്യം എന്നത് 1 മുതൽ തുടങ്ങുന്ന ഒറ്റ സംഖ്യയുടെ തുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1 മുതൽ 31 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക കാണും, ഈ സമവാക്യം ഉപയോഗിച്ചിട്ട് കാണും. എന്നിട്ട് 1 മുതൽ 9 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക നമുക്ക് മൈനസ് ചെയ്താൽ ബാക്കിയുള്ളതിൻ്റെ തുക നമുക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ. ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? 1 മുതൽ 31 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 31 വരെ എത്ര എണ്ണമുണ്ടെന്ന് നോക്കണം. ഒറ്റ സംഖ്യയുടെ എണ്ണം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അവസാന സംഖ്യയോട് 1 കൂട്ടിയിട്ട് പകുതി എടുത്തു കഴിഞ്ഞാൽ 1 മുതൽ ഇതുവരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ 31നോട് കൂടെ 1 കൂട്ടിയാൽ 32, 32 പകുതി 16. അപ്പോൾ ഒറ്റ സംഖ്യയുടെ എണ്ണം 1 മുതൽ 31 വരെയുള്ള ഒറ്റ സംഖ്യയുടെ എണ്ണം നമുക്ക് 16 എന്ന് കിട്ടി. ഇനി ഒറ്റ സംഖ്യയുടെ തുക, 31 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് എൻ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ 16² 256 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 മുതൽ 31 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുകയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഏത് വരെ ഒഴിവാക്കണം? 1 മുതൽ 9 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക നമുക്ക് ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ 1 മുതൽ 9 വരെ അല്ലേ, 1+2+etc+9 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ആദ്യം 1 മുതൽ 9 വരെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്ന് നോക്കണം. ഒറ്റ സംഖ്യയുടെ എണ്ണം കാണാൻ അവസാന സംഖ്യയോട് 1 കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. അപ്പോൾ 9നോട് കൂടെ 1 കൂട്ടിയാൽ 10, 10 പകുതി 5. അപ്പോൾ 1 മുതൽ 9 വരെ 5 ഒറ്റ സംഖ്യകളാണുള്ളത്. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക കാണാൻ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5² 25 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 മുതൽ 31 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുകയിൽ നിന്ന് 1 മുതൽ 9 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ 256 നിന്നും 25 കുറച്ചാൽ നമ്മുടെ ഉത്തരമായി. 6 നിന്ന് 5 കുറച്ചാൽ 1 ആണ്, 5 നിന്ന് 2 കുറച്ചാൽ 3 ആണ്, 2 ഇറക്കി എഴുതിയ ആൻസർ 231 എന്നാണ് 1 മുതൽ 31 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് 12+14+16+etc+30. ഇവിടെ 12 എന്നതൊരു ഈവൻ നമ്പറാണ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണ്, 14 ഇരട്ട സംഖ്യയാണ്, 16 ഇരട്ട സംഖ്യയാണ്, എക്സെട്ര 30 ഇരട്ട സംഖ്യയാണ്. അപ്പോൾ നമുക്കിവിടെ ഇരട്ട സംഖ്യയുടെ തുകയാണ് കാണേണ്ടത്. ഇരട്ട സംഖ്യയുടെ തുക കാണുന്നതിന് നമ്മളൊരു സമവാക്യം പഠിച്ചിരുന്നു, എണ്ണം ഇൻറ്റു തൊട്ടടുത്ത സംഖ്യ അല്ലെങ്കിൽ എൻ ഇൻറ്റു N+1 എന്നതാണ് ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം. എന്നാൽ പ്രത്യേകം ഓർത്തിരിക്കുക, ഈ സമവാക്യം ഈ കണക്ക് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ സമവാക്യം എന്ന് പറയുന്നത് ആദ്യത്തെ എൻ ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യമാണ് എന്ന് പറഞ്ഞാൽ 2 മുതൽ തുടങ്ങുന്ന 2, 4, 6 ഇതുപോലെ 2 മുതൽ തുടങ്ങുന്ന ഇരട്ട സംഖ്യയുടെ തുക കാണാൻ വേണ്ടി മാത്രമേ N+1 എന്ന സമവാക്യം ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ ഇവിടെ നമുക്ക് 12 മുതലുള്ള ഇരട്ട സംഖ്യകളാണ് തന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഖ്യയുടെ തുക കാണാൻ സമാന്തര ശ്രേണികൾ എന്ന ടോപ്പിക്കിലാണ് നമുക്കതിൻ്റെ ഡയറക്റ്റ് സമവാക്യം പഠിക്കാനുള്ളത്. എന്നാൽ ഈ സമവാക്യം ഉപയോഗിച്ചും ഈ കണക്ക് ചെയ്യാം, അതെങ്ങനെ എന്നതിനെ കുറിച്ചിട്ടാണ്
പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന എൻ ആദ്യത്തെ എൻ ഒറ്റ ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതായത് ആദ്യത്തെ 30 ഇരട്ട സംഖ്യയുടെ തുക കാണണം, എന്നിട്ട് ഇതുവരെ എത്ര വരെ ഉണ്ടാവും, 10 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 12 മുതൽ 30 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സമവാക്യം ഉപയോഗിച്ച് അതൊന്ന് ചെയ്തു നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 1 മുതൽ 30 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക കാണണം. ഇരട്ട സംഖ്യയുടെ തുക കാണണമെങ്കിൽ ആദ്യം 2 മുതലാണ് അല്ലേ, ഇരട്ട സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ 2 മുതൽ 30 വരെ എത്ര എണ്ണമുണ്ടെന്ന് നോക്കണം. ഇരട്ട സംഖ്യയുടെ എണ്ണം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവസാന സംഖ്യയുടെ പകുതി എടുത്തു കഴിഞ്ഞാൽ ഇരട്ട സംഖ്യയുടെ എണ്ണം കിട്ടും. അപ്പോൾ ഇവിടെ അവസാന പദം 30 ആണ്, 30 ൻ്റെ പകുതി 15 എന്ന് കിട്ടും. ഇനി നമുക്ക് കാണേണ്ടത് 2 മുതൽ 30 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക നമുക്ക് കാണണം. ഓക്കെ, അപ്പോൾ 2 മുതൽ 30 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യമാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ. ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ 15, ഇതിൻ്റെ തൊട്ടടുത്ത സംഖ്യ 16, ഇത് തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 16 × 15, 5 × 6 = 30, ശിഷ്ടം 3. ഇവിടെ 1 × 5, 5 ഉം 3 കൂട്ടിയാൽ 8. 1 × 6, 6. 1 × 1, 1. 0 ഇറക്കി എഴുതി 8 ഉം 2 ഉം 14, ശിഷ്ടം 1, 1, 1, 2. അപ്പോൾ നമുക്ക് 240 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇരട്ട സംഖ്യയുടെ തുക കാണാൻ നമ്മൾ പഠിച്ച എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന സമവാക്യം ആദ്യത്തെ എൻ ഇരട്ട സംഖ്യയുടെ തുകയാണ് എന്ന് പറഞ്ഞാൽ 2 മുതൽ തുടങ്ങുന്ന ഇരട്ട സംഖ്യയുടെ തുകയാണ്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് 1 മുതൽ 30 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക കണ്ടു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക കാണണം. എന്നിട്ട് ഈ 1 മുതൽ 30 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുകയിൽ നിന്നും 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക കുറയ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് കാണുന്നത് 2 മുതൽ കേട്ടോ, 2 + 4 + 10 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക കാണണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 2 മുതൽ 10 വരെ എത്ര ഇരട്ട സംഖ്യ ഉണ്ട് എന്ന് കണ്ടെത്തണം. ഇരട്ട സംഖ്യയുടെ എണ്ണം കാണാൻ ഇതിലെ അവസാന സംഖ്യയുടെ പകുതി കണ്ടാൽ മതി. ഇതിലെ അവസാന സംഖ്യ 10 ആണ്, 10 ൻ്റെ പകുതി 5 ആണ്. ഇനി തുക കാണാനുള്ള സമവാക്യമാണ് എണ്ണം ഇൻറ്റു തൊട്ടടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ 5 × 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും, 30 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 മുതൽ 30 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുകയിൽ നിന്നും 2 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി എന്ന് പറഞ്ഞാൽ 240 നിന്നും 30 കുറയ്ക്കണം എന്നർത്ഥം. അപ്പോൾ നമുക്ക് 210 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ 12 മുതൽ 30 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 210. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 11 + 12 + 13 + 30. അതായത് 11, 12, 13, 14, 15 ഇങ്ങനെ പോകുന്നതിനെ നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം എണ്ണൽ സംഖ്യയുടെ തുക കാണാൻ നമ്മളൊരു സമവാക്യം പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? എണ്ണം ഇൻറ്റു തൊട്ടടുത്ത സംഖ്യ എന്നിട്ട് അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം കിട്ടും. എന്നാൽ പ്രത്യേകം ഓർത്തിരിക്കുക, എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഈ സമവാക്യം എല്ലാ എണ്ണൽ സംഖ്യക്കും അല്ല. പ്രത്യേകം ഓർത്തിരിക്കണം, ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം മാത്രമാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 1 മുതൽ തുടങ്ങും എണ്ണൽ സംഖ്യയുടെ തുക കാണാൻ വേണ്ടി മാത്രമേ ഈ സമവാക്യം ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ 11 മുതൽ തുടങ്ങുന്ന എണ്ണൽ സംഖ്യയുടെ തുക കാണാൻ നമുക്ക് ഡയറക്റ്റ് സമവാക്യം സമാന്തര ശ്രേണികൾ എന്ന ടോപ്പിക്കിലാണ് പഠിക്കുന്നത്. എന്നാൽ ഈ സമവാക്യം ഉപയോഗിച്ചും നമുക്ക് ഈ കണക്ക് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെ എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ആദ്യത്തെ 30 എണ്ണൽ സംഖ്യയുടെ തുകയിൽ നിന്നും ആദ്യത്തെ 10 എണ്ണൽ സംഖ്യയുടെ തുക കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 11 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കിട്ടും. എന്താ പറഞ്ഞത്? 1 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുകയിൽ നിന്നും നമുക്ക് 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള 11 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക ലഭിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 1 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കാണണം. അപ്പോൾ എണ്ണൽ സംഖ്യയുടെ എണ്ണം എന്ന് പറയുന്നത് അവസാന നമ്പർ തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ 1 മുതൽ 30 വരെ എത്ര എണ്ണൽ സംഖ്യകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 30 തന്നെയാണ്.
ഒറ്റ സംഖ്യയുടെ എണ്ണം കാണാൻ അവസാന പദത്തോടുകൂടെ ഒന്നുകൂട്ടി പകുതി എടുക്കുന്നു. എന്നാൽ ഇരട്ട സംഖ്യയുടെ എണ്ണം കാണാൻ അവസാന സംഖ്യയുടെ പകുതി എടുത്താൽ മതി. എന്നാൽ എണ്ണൽ സംഖ്യയുടെ എണ്ണം എന്ന് പറയുന്നത് അവസാന പദം തന്നെയായിരിക്കും. അപ്പോൾ 1 മുതൽ 30 വരെ എത്ര എണ്ണൽ സംഖ്യകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 എണ്ണൽ സംഖ്യകളുണ്ട്. എണ്ണം 30. ഇനി നമ്മുടെ സമവാക്യം കൊടുക്കാം. 1 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യമാണ് എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഡിവൈഡർ ബൈ 2. എൻ എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റു 31 ഡിവൈഡ് ബൈ 2. ഓക്കെ, ഇനി നമുക്ക് ബൈ 2 എന്ന് പറഞ്ഞാൽ പകുതി എന്നാണ്. 30/2 എന്ന് പറഞ്ഞാൽ 30 പകുതി 15. 15 31 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 30 എണ്ണൽ സംഖ്യയുടെ തുക ലഭിക്കും. ഓക്കെ, അപ്പോൾ 15 ഗുണിക്കണം 31. 1 × 5 5. 1 × 1 1. 3 × 5 15 ശിഷ്ടം 1. 1 × 3 1 4. അപ്പോൾ നമുക്ക് കിട്ടും 5 5 1 6 4. ആൻസർ 465 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ 30 എണ്ണൽ സംഖ്യയുടെ തുകയാണ്. ഇനി നമുക്ക് കാണേണ്ടത് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യയുടെ തുക കൂടി കാണണം അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യയുടെ തുക അല്ലെങ്കിൽ 1 മുതൽ 10 വരെ എത്ര എണ്ണൽ സംഖ്യയുണ്ട് ആദ്യം നമുക്ക് എണ്ണം കാണണം അല്ലേ. 1 മുതൽ 10 വരെ 10 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, എണ്ണൽ സംഖ്യയുടെ എണ്ണം എന്ന് പറയുന്നത് അതിലെ അവസാന നമ്പർ തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണാം? എന്നെ 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കാണണം. അതിനുള്ള സമവാക്യമാണ് എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ 2. എൻ എന്ന് പറഞ്ഞാൽ 10 × 11 ÷ 2 2 എന്ന് പറഞ്ഞാൽ പകുതി. അപ്പോൾ 10/2 എന്ന് പറഞ്ഞാൽ 10 പകുതി 5. 5 × 11 55 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് കാണേണ്ടത് 11 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുകയാണ്. അതുകൊണ്ട് തന്നെ 1 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുകയിൽ നിന്നും 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 30 എണ്ണൽ സംഖ്യയുടെ തുകയിൽ നിന്നും ആദ്യത്തെ 10 എണ്ണൽ സംഖ്യയുടെ തുക മൈനസ് ചെയ്താൽ നമ്മുടെ ഉത്തരം ലഭിക്കും. അപ്പോൾ 465 നിന്നും 55 കുറയ്ക്കണം. 5 നിന്ന് 5 കുറച്ചാൽ 0, 6 നിന്ന് 5 കുറച്ചാൽ 1, 4 ഇറക്കി എഴുതി അപ്പോൾ നമുക്ക് 410 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 11 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് 410. ക്ലിയർ അല്ലേ?